എല്ലാവർക്കും നമസ്കാരം. നന്മയുടെ ലോകത്തേക്ക് സ്വാഗതം. ഒരു കുഞ്ഞു കവിത ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു പ്രസിദ്ധമായ ഒരു കുഞ്ഞു കവിതയാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ വലിയൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക്. കുട്ടികളുടെ ദീപിക നടത്തിയ ഒരു ബാലസാഹിത്യ ശില്പശാല ഉണ്ടായിരുന്നു. അപ്പൊ സാഹിത്യത്തിൽ അഭിരുചിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു 4 ദിവസത്തെ ക്യാമ്പായിരുന്നു. സാഹിത്യത്തിൽ അഭിരുചി ഒന്നും ഉണ്ടായിട്ടല്ല, കുട്ടികളുടെ ദീപികയുടെ വരിക്കാരി ആയതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി അപ്ലൈ ചെയ്തു. അങ്ങനെ സെലക്റ്റഡ് ആയി. അവിടെ ചെന്നപ്പോഴാണ് ഒരുപാട് പ്രസിദ്ധരായ ആൾക്കാർ, ഒരുപാട് പ്രമുഖര്, കുഞ്ഞുണ്ണി മാഷ്, തകഴി ശിവശങ്കരപിള്ള, പിന്നെ എം മുകുന്ദൻ, നാടകമൊക്കെ എഴുതാറുള്ള എം മുകുന്ദൻ, പിന്നെ ബാലരമയിലൊക്കെ കുഞ്ഞു കുഞ്ഞു കവിതകൾ, റൈമിങ് പോയംസ് ഒക്കെ എഴുതാറുള്ള സിപ്പി പള്ളിപ്പുറം, അങ്ങനെ ഒത്തിരി 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 ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ. നമ്മൾക്ക് ശരിക്കും അവിടെ ചെന്നപ്പോൾ ഭയങ്കര അങ്കലാപ്പായി പോയി. പക്ഷെ ആ 4 ദിവസത്തെ ക്യാമ്പ് എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് തന്നെ മാറ്റിമറിച്ചു എന്ന് പറയാം. അങ്ങനെ ഞാൻ ഭയങ്കര വായിക്കാനുള്ള ഒരു, എപ്പോഴും പുസ്തകം വായിക്കാനുള്ള ഒരു ത്വര ഉണ്ടായി മാറി ആ ക്യാമ്പോടുകൂടി. അങ്ങനെ കുറേ വായിക്കാൻ തുടങ്ങി. വായിച്ച് വായിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പം ചെറിയ കവിതകൾ, കഥകളൊക്കെ എഴുതാൻ തുടങ്ങി. ശരിക്കും ഭയങ്കരമായിട്ട് നമുക്ക് സാഹിത്യത്തിൽ അഭിരുചിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പായിരുന്നെങ്കിലും ഒരഭിരുചിയും ഇല്ലാത്ത ആൾക്കാരെ അവർ ശരിക്കും വളർത്തിയെടുത്തു. അതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികളെല്ലാം ഒരുപാട് വായനാശീലമുള്ളവരായി മാറണം. ഒത്തിരി വായിക്കുന്ന മനുഷ്യരിൽ ഒരുപാട് നന്മയുണ്ടാവും. നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ നന്മയുടെ ലോകം എന്നാണ്. നമുക്ക് ചുറ്റും വായിക്കുന്ന മനുഷ്യർ മാത്രമേ ഉള്ളെങ്കിൽ, അതായത് നല്ല നല്ല പുസ്തകങ്ങൾ മാത്രം വായിക്കുന്ന മനുഷ്യരാണ് ഉള്ളതെങ്കിൽ, ഓട്ടോമാറ്റിക്കലി നന്മ നിറഞ്ഞൊരു സമൂഹമായിട്ടത് മാറും. കുട്ടികളിൽ എങ്ങനെ വായനാശീലം ഉണ്ടാക്കിയെടുക്കാമെന്നും അതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്നും ജസ്റ്റ് ഈ വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇപ്പം ആദ്യമായിട്ടല്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്താൽ മതി, സബ്സ്ക്രൈബ്ഡ് ആയിക്കോളും. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്താൽ ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് വായനാശീലം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിനെ പറ്റി ഒരു 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് നിന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്, വളരെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. അത് വളരെ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പം ഈവൻ 1 മാസം 2 മാസമൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് പോലും നമ്മൾ എല്ലാ ദിവസവും അവർ ഉറങ്ങുന്നതിന് മുൻപോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ദിവസത്തിൽ എപ്പോഴെങ്കിലുമോ ഒരു പുസ്തകം വായിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വിചാരിക്കും 1 മാസമുള്ള കുട്ടികൾക്കൊക്കെ എന്താണ് വായിച്ചാൽ മനസ്സിലാവുക എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അവർക്ക് പുസ്തകങ്ങളുമായിട്ട് ഒരു ബുക്സുമായിട്ട് ഒരു ഫെമിലിയറൈസേഷൻ ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ അതുകൊണ്ട് ട്രൈ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ശരിക്കും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ പുറത്തെ രാജ്യങ്ങളിലെല്ലാം എല്ലാം കുഞ്ഞുവാവകൾക്ക് കിട്ടും. കുഞ്ഞുവാവകൾ എന്ന് പറഞ്ഞാൽ 2 മാസമൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് പോലും പുസ്തകം വായിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു ശീലം നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത് കാര്യം, കുട്ടികളൊക്കെ അത്യാവശ്യം വലുതായി 4 വയസ്സ് 5 വയസ്സൊക്കെ ആയി അവർ വായിക്കാനൊക്കെ പഠിക്കുന്ന സമയത്ത് അവരോട് തന്നെ പുസ്തകങ്ങൾ സ്വന്തമായിട്ട് വായിക്കാൻ നമുക്ക് എൻകറേജ് ചെയ്യാം. അതായത് അവർക്കിഷ്ടമുള്ള ടോപ്പിക്സ്, അവർക്കിഷ്ടമുള്ള തരത്തിലുള്ള പുസ്തകങ്ങൾ അവർ തന്നെ സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക. നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല. ചില കുട്ടികൾക്ക് ഒത്തിരി കളറിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ചെയ്യാനായിരിക്കും ഇഷ്ടം. അവരങ്ങനത്തെ ബുക്സ് വായിച്ച് കളർ ചെയ്യുകയോ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യട്ടെ. പിന്നെ ചിലർക്ക് പസിൽസൊക്കെ ആയിരിക്കും ഇഷ്ടം, അവരത് ചെയ്യട്ടെ. അങ്ങനെ ബുക്സുമായിട്ട് നമുക്ക് ഒരു അടുപ്പം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ പിന്നെ വായിക്കുന്ന ശീലത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ കുറേ പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടുവന്ന് കുറേ മോറൽ സ്റ്റോറീസ് ഒക്കെ കൊടുത്തിട്ട് ഇതൊക്കെയാണ് നീ വായിക്കേണ്ടത് വായിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫോഴ്സ് ചെയ്യുന്ന രീതി ശരിയല്ല. കുട്ടികൾക്ക് ഒരു കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കുക. അവർക്ക് ഇഷ്ടമുള്ളത് അവർ വായിക്കട്ടെ. വൺസ് അവർക്ക് പുസ്തകങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി, അവർക്ക് റീഡിങ് അവരുടെ ഒരു വലിയൊരു നല്ലൊരു ഹോബിയായി മാറിക്കഴിയുമ്പോൾ മാത്രമാണ് നമുക്കൊരു ഗൈഡൻസ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഏതൊക്കെയാണ് വായിക്കേണ്ടത്, ഏതൊക്കെയാണ് നല്ല പുസ്തകങ്ങൾ എന്നൊക്കെയുള്ള ഒരു ചെറിയ ഗൈഡൻസ് കൊടുക്കേണ്ട ആവശ്യം. അവർക്ക് നല്ലൊരു ഹോബി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. 3-ാമത്തെ കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഒരു പുസ്തകം വായിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക.
എവറി സിംഗിൾ ഡേ നമുക്ക് ഉറങ്ങുന്നതിന് മുൻപ് ഒക്കെ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും നമ്മുടെ ലൈഫിന് ഒത്തിരി സ്വാധീനിക്കുക. അതുതന്നെയായിരിക്കും നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോഴും ഓർക്കുന്ന കാര്യം. അതുപോലെ തന്നെ എപ്പോഴും എപ്പോഴും നമ്മൾ പുസ്തകങ്ങൾ ഒരു ക്യാരി ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ആ ബസ് സ്റ്റോപ്പിൽ ഒരാൾ ഒരു ഫ്രണ്ടിനെ കാത്തിരിക്കുകയായിരിക്കും. എവിടെ എന്ത് ചെയ്യുന്നു, നമുക്ക് എപ്പോൾ ബോറടിക്കുകയാണെന്ന് തോന്നുവാണെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ സമയം കളയണമെന്ന കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ, ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളുടെ കയ്യിലുള്ള പുസ്തകം എടുത്ത് വായിക്കുക. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, പുസ്തകങ്ങൾ മാക്സിമം നമുക്ക് സ്വന്തമായിട്ട് വാങ്ങി സൂക്ഷിക്കാൻ പറ്റുക. ലൈബ്രറിയിൽ നിന്നൊക്കെ നമുക്ക് പുസ്തകം എടുക്കാം, അല്ലെങ്കിൽ ബുക്ക് ക്ലബ്സ് ഒക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ നമുക്ക് ബുക്ക്സ് വാങ്ങി വായിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളുടെ ലൈഫിനെ സ്വാധീനിച്ച പുസ്തകങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ നമ്മൾ തന്നെ സ്വന്തമായിട്ടത് മേടിച്ച്, അതായത് പൈസ മുടക്കി മേടിച്ച് നമുക്കത് സൂക്ഷിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, പൈസ ചെലവാക്കുകയല്ല, അതൊരു പൈസ ഒരു നിക്ഷേപമായിട്ട് നമ്മളത് കാണുക. അതായത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്, ഈ ബുക്സൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾക്ക് കാണാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പാഴ്ചെലവായിട്ടോ അല്ലാണ്ട് വെറുതെ പൈസ കളയുന്ന ഒരു പരിപാടിയായിട്ടോ ഒന്നും നമുക്ക് തോന്നില്ല. എന്തോരം ബുക്സ് നമ്മൾക്ക് സ്വന്തമായിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ബുക്സ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ബെന്നിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്കുകളാണ് ഡയറി ഓഫ് എ വിംബി കിഡ് എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ കുറേ കളക്ഷൻസ്. അതൊരു 150 പ്രാവശ്യമെങ്കിലും ആ ബുക്ക് വായിച്ചിട്ടുണ്ടാവും. ഭയങ്കര ഇഷ്ടമാണ് ഡയറി ഓഫ് എ വിംബി കിഡിൻ്റെ ബുക്ക്. പിന്നെ ഇതൊക്കെയാണ് ഇവിടെ ബാക്കിയുള്ള ബുക്സൊക്കെ. പിന്നെ തോമസ് ദ ട്രാങ്ക് എഞ്ചിൻ, അങ്ങനെ ഒരുപാട്, ഇത് ഫുൾ തോമസ് ആൻഡ് തോമസ് ബുക്സിൻ്റെ കളക്ഷൻസ് ആണ്. ഇതെല്ലാം ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ദ ട്രക്സ്, ഇത് ഫുള്ള് തോമസ് ബുക്സിൻ്റെ കളക്ഷനാണ്. പിന്നെ താഴോട്ട് വരുമ്പം കൂടുതൽ ഇതൊക്കെ കുറച്ച് പഠിക്കാനൊക്കെ ഉള്ള കളേഴ്സ്, ഓപ്പോസിറ്റ്സ്, ഷേപ്പ്സ്, സൈസ്, നമ്പേഴ്സ്, അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളായിരിക്കും നമുക്ക് വായിച്ചു കൊടുക്കാൻ പറ്റുന്ന ബുക്കുകളാണ്. പിന്നെ ഇവിടെ കുറച്ച് ബുക്കുകൾ ഇരിപ്പുണ്ട്. ഇത് കുഞ്ഞ് തീരെ കൊച്ചു കുട്ടികൾക്ക് പോലും വായിച്ചു കൊടുക്കാൻ പറ്റുന്ന ബുക്കുകളാണ് കേട്ടോ. ബാത്ത് ടൈം വിത്ത് ഹംഫ്രി എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരാം. ഇതെല്ലാം ഓരോരോ രണ്ടോ മൂന്നോ വാക്കുകളൊക്കെ ഉള്ളു ഓരോ പേജിലും. ഈവൻ 3 മാസം 5 മാസം ഒക്കെ ഉള്ള കുട്ടികൾക്ക് പോലും ബുക്കുമായിട്ടൊരു ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണിത്. ഗ്രീൻ കളറിലുള്ളതൊക്കെ ലെവൽ 1 ബുക്സ് ആണ്, ബ്ലൂ കളർ ലെവൽ 2 ആണ്, 3 ലെവൽ 3 ബുക്സ് ആണ്. പിന്നെ കുറച്ച് ബൈബിൾ സ്റ്റോറീസ് ഒക്കെ ഉണ്ട്. ബൈബിളിലെ കഥകളെല്ലാം ഈ സ്റ്റോറീസിലൂടെ പറഞ്ഞു കൊടുക്കുന്നതാണ് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക. പിന്നെ ഓസി ജിംഗിൾ ബെൽസ്, പിന്നെ ജസ്റ്റ് കുറച്ച് ബുക്സ്. പിന്നെ കുറച്ച് നാട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ മേടിച്ചു കൊണ്ടുവരാറുണ്ട്. പിന്നെ ഇതാണ് അവൻ്റെ ലേറ്റസ്റ്റ് ബുക്ക്. ഒരു ദിവസം ഷോപ്പിൽ പോയപ്പോൾ അവൻ ഭയങ്കര ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ മേടിച്ചു കൊടുത്തതാണ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് 2019. പിന്നെ അവസാനമായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, അവർക്ക് പറയാനുള്ള കഥകൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക. അങ്ങനെയാണ് അറിവ് വർദ്ധിക്കുക. അറിവ് ഷെയർ ചെയ്യുന്നതോറും വർദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഒത്തിരി കാര്യങ്ങൾ നമ്മളിങ്ങനെ വായിച്ച് വായിച്ച് വരുമ്പോഴത്തേക്കും നമുക്കത് ആരോടെങ്കിലും പറയണം. നമുക്ക് നമ്മുടെ മനസ്സിൽ സ്ഥലമില്ല, നമ്മുടെ ബ്രെയിനിൽ പിന്നെ അത് അത്രയും സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ഥലമില്ല. അപ്പം നമ്മളത് ഷെയർ ചെയ്യും. അപ്പം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കുട്ടികൾക്ക് എന്തൊക്കെയാണ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്, എന്തൊക്കെയാണ് അവരുടെ ഐഡിയാസ്. ചിലപ്പം ഈ കഥകളിലെ ചില പാർട്ടൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ പാർട്ടൊക്കെ അവർ മാറ്റി അവരവരുടേതായ കഥകളിലൊക്കെ ഉണ്ടാകും. അവർ അങ്ങനെയാണ് ഇമാജിനേഷൻ ഉണ്ടാവുന്നത്, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എഴുത്തുകാരുണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു 5 കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്.